നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ ഉന്നയിച്ച കെ എസ് ഇ ബി അദാനി കരാർ അഴിമതി ആരോപണം പതിവ് പോലെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദാനിയുടെ കമ്പനിയിൽ നിന്നും വൈദ്യുതി വാങ്ങാൻ കെ എസ് ഇ ബി ഉണ്ടാക്കിയ കരാറിൽ വൻ അഴിമതിയെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം പച്ച നുണയെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവിന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തും പറയാം എന്ന അവസ്ഥ എത്തിയിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി മേഖലയെ സ്വകാര്യവത്കരിച്ചത് കോൺഗ്രസ്സാണ്. കെ എസ് ഇ ബി അദാനിയുമായി കരാറുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ ഉണ്ട് ഉണ്ട് എന്ന് പറയാതെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിടട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി വാങ്ങിയത് പൊതുമേഖലയിൽ നിന്നാണ്. സോളാർ എനർജി കോർപ്പറേഷനുമായാണ് കെ എസ് ഇ ബി കരാർ ഒപ്പുവെച്ചത്. ഇത് കേന്ദ്രം അംഗീകരിച്ച സ്ഥാപനമാണ്. സോളാർ എനർജി കോർപ്പറേഷന് പലരിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നുണ്ടാവും. അദാനിയുമായി കെ എസ് ഇ ബി ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. അദാനിയുമായി വൈദ്യുതി വാങ്ങാൻ കരാറുണ്ടാക്കിയത് മുഖ്യമന്ത്രി നേരിട്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. നിലവിൽ യൂണിറ്റിന് 2 രൂപ നിരക്കിൽ സോളാർ വൈദ്യുതി ലഭിക്കുമെന്നിരിക്കെ 2.86 രൂപ നിരക്കിൽ അദാനിയിൽ നിന്ന് 25 വർഷം വൈദ്യുതി വാങ്ങാനാണ് കരാർ. 25 വർഷത്തേക്കുള്ള 8,850 കോടിയുടെ കരാറാണ് ഇതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. പാരമ്പര്യ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി നിശ്ചിത അളവ് വാങ്ങണമെന്ന വ്യവസ്ഥയുടെ മറവിലാണ് കരാറുണ്ടാക്കിയിരിക്കുന്നത്. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തത് അദാനിക്ക് അതിൻ്റെ ഗുണം ലഭിക്കാൻ മാത്രമായിരുന്നെന്നും ഇതിൽ കേന്ദ്ര സർക്കാരിനും താൽപ്പര്യമുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. കരാറിലൂടെ അദാനിക്ക് 1,000 കോടി കമ്മീഷൻ കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിക്ക് എത്ര രൂപ കമ്മീഷൻ കിട്ടിയെന്നും ചെന്നിത്തല ചോദിച്ചിരുന്നു. കരാറിലൂടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആനുകൂല്യം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. മോദിക്കും പിണറായിക്കും ഇടയിലെ പാലമാണ് അദാനിയെന്നും അധിക വൈദ്യുതി ഉണ്ടായിട്ടും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് എന്തിനാണെന്നും ചെന്നിത്തല ചോദിച്ചിരുന്നു. കരാറുണ്ടാക്കാൻ കെ എസ് ഇ ബി ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടെന്നും വിശദവിവരങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. അതേസമയം കരാറിൽ ഏർപ്പെട്ടുവെന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.